എല്ലാ ആഴ്ചയിലേയും പോലെ നമ്മൾ പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും സിനിമയുടെ ഒപ്പീനിയൻ വേണമെന്ന് ചോദിച്ചു. അപ്പം ബാക്കിയുള്ള സിനിമകളെ ബഹുദൂരം പിന്നിലാക്കി ഇംഗ്ലീഷ് സിനിമകളെ വരെ ബഹുദൂരം പിന്നിലാക്കിയിട്ട് വന്ന പടമാണ് നമ്മുടെ ശ്രീജിത്ത് വിജയൻ സംവിധാനം ചെയ്തിരിക്കുന്ന ഇടിയൻ ചന്തു. എടാ ഇതെന്താടാ ഈ ഡയറക്ടറിൻ്റെ ബാക്കി പടങ്ങളൊന്നും അത്ര തിയേറ്ററിൽ അത്ര വലിയ വിജയിച്ച സിനിമകളൊന്നും അല്ല. പിന്നെ എന്താണ് ഇതിന് ഇത്രയും വോട്ട് വരാൻ കാര്യമെന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോഴാണ് നമ്മുടെ ഫീൽഡ് ഔട്ടായി പോയ പീറ്റർ ഹെയിൻ ചേട്ടൻ ഈ പടത്തിലൂടെ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇത്രയും പോൾ വരാനുള്ള കാര്യം. അപ്പോൾ ശരി, എന്താണെങ്കിലാവട്ട്, നമ്മളങ്ങ് സിനിമ കണ്ടു കളയാമെന്ന് വിചാരിച്ച് കാട്ടാക്കട കാളിദാസയിൽ രാവിലെ 11 മണിക്ക് സിനിമ കാണാൻ പോയി. പോയി 10 പേരില്ലാതെ പടം ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇതരണ്ട സമ്മതിക്കരുത്. പത്ത് പേരില്ലാതെ പടം ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞേ 11 മണിക്കായിരുന്നു ഷോ. ഞാൻ എന്ത് ചെയ്തു, ഞാൻ വാങ്ങി പിടിച്ചോണ്ട് നേരെ കയറെടുത്തിട്ടുള്ള ലെറ്ററൊക്കെ പോയി തിരുവനന്തപുരത്ത്. അപ്പോൾ സംഭവം 2 മിനിറ്റ് കാണാൻ പറ്റില്ല കേട്ടോ. അകത്ത് കയറി നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കുട്ടിക്കാലമാണ് പുള്ളിയുടെ കഥാപാത്രം. എന്തുകൊണ്ട് ഇങ്ങനെ ആയി, കുട്ടിക്കാലത്തിലെ ട്രോമകളും കാര്യങ്ങളൊക്കെയാണ് തുടക്കം കാണിച്ചിരിക്കുന്നത്. അങ്ങനെ കണ്ടു കണ്ടു പോയിട്ട് ലെനയുടെ ഒരു മരണ വീട്ടിൽ വെച്ചിട്ടുള്ള ഒരു മാസ് സീൻ വരുന്നു വീട്ടിലെ ഊണ്. അത് കണ്ടപ്പം ഈ ഒരു ക്രിഞ്ച് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ വണ്ടി എടുത്ത് പണ്ടാറുടക്കി വന്നതെന്നുള്ളത് ഒരു ചിന്തയിലായി പോയിട്ട് അവിടെ അങ്ങിരുന്നു. പിന്നെ കുറേ സീനുകൾ വരുമ്പം കുറേ സീനുകൾ നല്ല കിടിലൻ സീനുകളൊക്കെ വരുന്നുണ്ട്, ചിരിക്കുന്ന മൊമെൻസൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ പലതും ഈ പറഞ്ഞ പോലെ ചെറിയതായിട്ട് ക്രിഞ്ചുകളും എച്ച് കെട്ടി വെച്ചിട്ടുണ്ട് പലതും. ആർട്ടിഫിഷ്യലായിട്ട് തോന്നി പല സീനുകൾ. ഇപ്പോൾ ഒരു സ്കൂളിലൊരു ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ സാർമാരെ ഒന്നും കാണാനില്ല, അങ്ങനത്തെ മരണ വീട്ടിൽ ആൾക്കാർ പങ്കെടുക്കും, എല്ലാവരും യൂണിഫോം പോലെ വെള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരും, അങ്ങനെ കുറേ കാര്യങ്ങളിൽ കുറേ എച്ച് കെട്ടില്ല. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, സ്പോയിലേഴ്സാണ്. കുറേ സിറ്റുവേഷനിലൊക്കെ ഈ കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ ബിഹേവ് ചെയ്യുമെന്നുള്ള സംശയങ്ങൾ വെച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഞാൻ പറഞ്ഞില്ലേ, കുറേ ചിരിപ്പിക്കുന്ന കുറേ രംഗങ്ങളുണ്ടായിരുന്നു. അത് നമ്മുടെ ഗോപികൃഷ്ണൻ എന്നൊരു പയ്യൻ്റെ ഒരു കഥാപാത്രമുണ്ട്, പുള്ളി അത്യാവശ്യം ചിരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേര് അഭിനയിച്ചവരെല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു, ഒരുപാട് പേര് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ദീപക് ദേവിൻ്റെ മ്യൂസിക് ആയാലും അതുപോലെ വിഘ്നേഷ് ബസുവിൻ്റെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും പീറ്റർ ഹെയിൻ്റെ സ്റ്റണ്ട്സ് ആണെങ്കിലും, പക്ഷേ നമുക്ക് നല്ല സ്റ്റണ്ട് സീനുകളുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പഞ്ച് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അതിലേക്ക് കൊണ്ടെത്തിക്കുന്ന സിറ്റുവേഷനും അത്രത്തോളം ഇതാണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇമോഷണൽ സീനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ അവിടെയൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അടിയൊന്നും നമുക്ക് കേൾക്കത്തില്ല. ഇപ്പോൾ ഒരു അടി വരുമ്പോൾ നമുക്ക് യവനിട്ട് 2.5 പറ്റിക്കണം നമുക്ക് തോന്നുമ്പോഴേ നമുക്കത് കൊള്ളും, അത് കാണുമ്പോൾ ഒരു രസം വരുള്ളൂ. ആ ഒരു സാധനം ഇതിൽ പലയിടത്തും ഒരു പഞ്ച് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. പാർട്ട് 2 ഒക്കെയുള്ള ലീഡിട്ടാണ് പടം അവസാനിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് തീർന്നു കേട്ടോ, നമുക്ക് അങ്ങനെ ഒരു എഴുച്ച് ഓടാനോ അങ്ങനെ മോശം അങ്ങനെയൊന്നുമില്ല. നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് എനിക്ക് തോന്നിയത്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ കിടുവായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പുള്ളിക്ക് മാത്രമേ ഈ റോൾ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ആപ്റ്റ് സാധനമായിരുന്നു. പുള്ളി ഇപ്പോൾ പ്ലസ് ടു ആയിട്ട് വന്നാലും എനിക്ക് തോന്നുന്നത് കുട്ടിക്കാലത്ത് വേറെ പയ്യന്മാരാണ് വെച്ചിരുന്നത്. അതിനുവരെ പുള്ളി എന്നെ അംഗമനിച്ചാൽ കുഴപ്പമില്ല, നമുക്കത് ഫീൽ ചെയ്യും. കാരണം പുള്ളിക്ക് ആ ഏജ് കാറ്റഗറിയും ചേരുന്ന ഒരാളാണ്, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ കുട്ടിക്കാലത്ത് കണ്ട ആൾക്കാരൊക്കെ ആ ദൂരെ കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു ബന്ധവും ഇല്ല ഇവർ ഫേസ് തമ്മിൽ, എന്നിട്ട് ആൾക്കാർ തിരിച്ചറിയും. അങ്ങനെ കുറേ ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ സിനിമയിലുണ്ടായിരുന്നു. സലീം കുമാർ ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്മിനു സിജോ, ജോണി ആൻ്റണി, ഗായത്രി അരുൺ, സൂരജ്, ചന്തു സലീം കുമാറാണ് വില്ലൻ, നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചന്തു. ജയശ്രീ പുള്ളിയുടെ ഫൈറ്റ് കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. ബിജു സോപാനം, ലാലു അലക്സ്, രമേശ് പിഷാരടി, ശ്രീജിത്ത് രവി, കിച്ചു ടെല്ലസ്, അയ്യം വിജയ്, സലീം ഹസൻ, ഫുക്രു, പിന്നെ മറ്റേ പേരല്ലൂർ പ്രീമിയർ ലീഗിൽ വരുന്ന മറ്റേ ഫേഷ്യൽ ചെയ്ത് നടക്കുന്ന പുള്ളിക്കാരുണ്ട്, ഒ ബേബിയിലെ പയ്യൻ അവനുണ്ട്, രഘുനാഥ് പല്ലേരി, ഇങ്ങനെ കുറേ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് അവരുടെ റോൾ പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ പ്രത്യേകത പറഞ്ഞാൽ സിനിമയിൽ അഭിനയിച്ച എല്ലാവർക്കും മാസ് രംഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും സ്കൂളിൽ ഒരു സ്കൂളിലുള്ള എല്ലാവർക്കും മാസ് രംഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലെനക്ക് ഉണ്ട്, അതുപോലെ ബിജു സോപാനത്തിനുണ്ട്, അയ്യൻ വിജയൻ്റെ ഒരു സിസർ കട്ട് സാധനങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ കൊള്ളായിരുന്നു. പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് അതിൻ്റെ പഞ്ച് വരുന്നില്ലായിട്ട് ആണ് എനിക്ക് തോന്നുന്നത്. തിരക്കഥയിലൊന്നുകൂടെ ശ്രദ്ധിച്ച് കുറച്ചുകൂടി നന്നായിട്ടിരുന്നെങ്കിൽ അത്യാവശ്യം അടിപൊളി ആക്കാമായിരുന്ന ഒരു സ്റ്റഫ് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഒരു തവണ ആണെങ്കിൽ കാണാം എന്നാണ് എനിക്ക് ഈ പടത്തിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. എന്തരാ വരട്ടെ.